नमस्कार कांग्रेस मुक्त भारत प्रधानमंत्री नरेंद्र मोदी पल प्रावश्यम पर अगे तकर्क ई नरेंद्र मोदी कांग्रेस विलपी वर्ष अद्हम गुजरात मुख्यमंत्री आईपे ते गुजराती कांग्रेस नशिप नरेंद्र मोदी वाली विमर्शन नरेंद्र मोदी जनाधिपत्यते कोल भरण घटनये अटिमू अदाधिपति श्रमिक और पक्षे तेरे इन कूड़ी नरेंद्र मोदी विजयमुया राज्य तेरे निपयेमें वाली वाली विमर्शन ई मोदी विरुद्ध पड़ी അതിവിടത്തെ ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ വിശ്വാസത്തിലുള്ള ആളുകളെയും എല്ലാം ഭയപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണ് അതായത് ബിജെപിയും ആർഎസ്എസും എല്ലാം ന്യൂനപക്ഷ വിരുദ്ധരാണ് അവർ ഏകാധിപതികളായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ തുടർച്ചയായി ഭാരതത്തിൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ ഒതുക്കപ്പെടാൻ സാധ്യതയുണ്ട് ന്യൂനപക്ഷങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ഒരു പേടി ഈ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് അധികാരം നേടാനും ഇങ്ങനെ അധികാരത്തിലെത്തി ഈ രാജ്യത്തിൻ്റെ ഖജനാവ് കൊള്ളയടിക്കാനുമുള്ള ഒരു തന്ത്രമാണ് ഒരു പരിധി വരെ ഇവിടത്തെ ഇടതുപക്ഷവും കോൺഗ്രസും ഉയർത്തുന്ന മതേതരവാദം പക്ഷേ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക ഈ രാജ്യത്തെ ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ പ്രതിപക്ഷ പാർട്ടികളെ നിങ്ങൾ ഇങ്ങനെ തകർന്നടിഞ്ഞ് പോയാൽ പോരാ നിങ്ങളുടെ വളർച്ച മുകളിൽ നിന്ന് താഴേക്കായാൽ പോരാ നിങ്ങൾ കുറഞ്ഞപക്ഷം ഒരു മികച്ച പ്രതിപക്ഷമായെങ്കിലും നിലപാടുകളുള്ള നട്ടെല്ലുള്ള ഒരു പ്രതിപക്ഷമായി ഞങ്ങളുടെ ഓരോ പരിഷ്കരണങ്ങളെയും അല്ലെങ്കിൽ ഞങ്ങളുടെ ഓരോ നിലപാടുകളെയും നടപടികളെയും ചോദ്യം ചെയ്യാനെങ്കിലും കഴിവുള്ള ഒരു മികച്ച പ്രതിപക്ഷമായി നിങ്ങൾ ഉയർന്നു വരണം എന്ന് നരേന്ദ്ര മോദി അവരെ ഉപദേശിക്കുന്നുണ്ട് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെ ബിജെപിയെ തകർക്കാം എങ്ങനെ ബിജെപിയെ നേരിട്ട് കൊണ്ട് അധികാരത്തിൽ വരാം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ മുന്നണി പറയുന്നുണ്ട് സിപിഎം അടക്കമുള്ള ഇടതന്മാർ പറയുന്നത് കോൺഗ്രസ്സിനെ പിന്തുണച്ചുകൊണ്ട് ബിജെപിക്കെതിരെ ഒരു ബദൽ എങ്ങനെ ഈ രാജ്യത്ത് കൊണ്ടുവരാം എന്നെല്ലാം വലിയ ഗവേഷണം നടത്തുകയാണ് അവർ പ്രശാന്ത് കിഷോറിനെ പോലുള്ള സ്ട്രാറ്റജിസ്റ്റുകളെ തന്ത്രജ്ഞന്മാരെ അവർ കൂലി കൊടുത്തു നിയമിക്കുന്നു എങ്ങനെ ഈ പാർട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്താം ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഉപദേശം കേട്ടാൽ മതി അദ്ദേഹം ഇന്നലെ രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ പറഞ്ഞു അതായത് ഒന്ന് കുടുംബാധിപത്യം അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങളെ തകർക്കുന്നത് നിങ്ങളുടെ പാർട്ടിയിലുള്ള കുടുംബാധിപത്യമാണ് ഈ ഇന്ത്യ മഹാരാജ്യം ലോകത്തിലെ രണ്ടാമത്തെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ് അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കായിക്കോട്ടെ ഒരു സ്ഥാപനത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിനായിക്കോട്ടെ അവർക്ക് മാനവ വിഭവശേഷി ഈ രാജ്യത്ത് വളരെയധികം കൂടുതലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര പേർക്ക് പരിക്കേറ്റാലും ആവശ്യത്തിന് ആളുകൾ ആവശ്യത്തിന് പ്രതിഭകൾ നമ്മുടെ റിസർവ് ബെഞ്ചിലുണ്ട് ഇങ്ങനെ എല്ലാ മേഖലകളിലും രാജ്യത്തിന് ആവശ്യത്തിൽ കൂടുതൽ മാനവ വിഭവശേഷിയുണ്ട് അത് രാഷ്ട്രീയത്തിനും ബാധകമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു നേതാവിനെ മാറ്റി മറ്റൊരു നേതാവിനെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണമെങ്കിൽ തീർച്ചയായും നിരവധി ഓപ്ഷനുകൾ ഈ രാജ്യത്ത് ലഭ്യമാണ് അങ്ങനെയുള്ള രാജ്യത്ത് കുടുംബാധിപത്യം ഞാനും എനിക്ക് ശേഷം എൻ്റെ സ്വന്തക്കാരനും മതി എന്നുള്ള ഒരു നയം വച്ചു പുലർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അപ്പുറത്ത് മഹാഭൂരിപക്ഷം നിൽക്കുന്ന അപ്പുറത്ത് അവസരം ലഭിക്കാതെ നിൽക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനത അകന്നു പോവുക തീർച്ചയായും പ്രകൃതിദത്തമായ ഒരു നിയമമാണ് അപ്പുറത്ത് കുടുംബാധിപത്യം ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ബി ജെ പി പോലുള്ള രാഷ്ട്രീയ പാർട്ടികളിലേക്ക് അണികളും നേതാക്കളും കൂട്ടത്തോടെ ഒഴുകുക സ്വാഭാവികവുമാണ് അതുകൊണ്ട് നിങ്ങൾ മതിയാക്കേണ്ടത് ഈ കുടുംബാധിപത്യമാണ് രണ്ടാമതായി സ്വജനപക്ഷപാതമാണ് രാഷ്ട്രീയ നേതാക്കളോട് അടുത്തു നിൽക്കുന്ന ഭരണ സിരാകേന്ദ്രങ്ങളോട് അടുത്തു നിൽക്കുന്ന ആളുകളെ മാത്രം പരിഗണിക്കാതെ ഓരോ കാര്യങ്ങൾക്കും ഓരോ അവസരങ്ങളും നിങ്ങൾ സമൂഹത്തിൽ ന്യായമായി തുല്യമായി വിതരണം ചെയ്യണം അങ്ങനെ ഇല്ലാത്തിടത്തോളം കാലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി ക്ഷയിക്കുക തന്നെ ചെയ്യും ബി ജെ പിയുടെ വിജയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൻ്റെ കാതലും ഇതുതന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു
അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിക്കും ഈ രാഷ്ട്രത്തിലെ ഈ രാജ്യത്തിലെ പ്രതിപക്ഷം മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് നടപ്പാക്കുകയാണെങ്കിൽ അവർക്ക് ആദ്യം പ്രതിപക്ഷമായെങ്കിലും ഉയർന്നു വരാൻ സാധിക്കും നരേന്ദ്രമോദിയെ ഏകാധിപതി എന്ന് വിളിച്ചവർക്ക് വിജയമന്ത്രം മോദി കൊടുക്കുന്ന നരേന്ദ്രമോദിയാണ് തന്നെ മനുഷ്യനെ തിന്നുന്ന മത്സ്യം അല്ലെങ്കിൽ മരണത്തിന്റെ വ്യാപാരി എന്നൊക്കെ വിളിച്ച രാഷ്ട്രീയ പാർട്ടികൾക്ക് അതേ പാർട്ടികൾക്ക് തന്നെ വിജയമന്ത്രം ഓതി കൊടുക്കുന്ന നരേന്ദ്രമോദിയാണ് ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതാണ് നരേന്ദ്രമോദി എന്ന നേതാവിന്റെയും അദ്ദേഹം നേതൃത്വം നൽകുന്ന വലിയ പ്രസ്ഥാനത്തിന്റെയും സവിശേഷത ഇവിടെ കുടുംബാധിപത്യമില്ല ഇവിടെ അവസരങ്ങൾ സമൂഹത്തിൽ തുല്യമായി ന്യായമായി വിതരണം ചെയ്യപ്പെടുന്നു ഇതുതന്നെയാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്തെ മാതൃകയാക്കേണ്ടത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്